ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? യോഹന്നാൻ സുവിശേഷം 13:37 അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശിഷ്യന്റെയും സുഖാര വേദനയാണ് ഈ വാക്കുകൾ. സ്വരമിടറി സിമിയോൻ പങ്കുവെക്കുന്നു, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സമ്പൂർണമായി സമർപ്പിക്കണമെന്നുള്ള തീവ്രമായ അഭിലാഷം ഉള്ളിലുണ്ടെങ്കിലും മറുവശത്ത് എന്തൊക്കെയോ പ്രതിബന്ധങ്ങൾ തമ്പുരാന്റെ പിന്നാലെ പോകുവാൻ കഴിയാതെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വളരെ സങ്കടത്തോടുകൂടെ ചിമിയൻ ഓർക്കുകയാണ്. ഉപദേശിച്ചു പോകുന്ന വള്ളവും വലയുമാണോ, ഇറങ്ങിപ്പോകുന്ന ബന്ധങ്ങളുടെ കാണാ ചരടുകളാണോ, എന്തോ ഒന്ന് മുന്നേറുവാൻ കഴിയാതെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. തമ്പുരാന്റെ പിന്നാലെയുള്ള ഒരു യാത്രയ്ക്ക് എന്തൊക്കെയോ ഉൾവലികൾ. ഒരിക്കൽ ഒരു തൂപ്പുകാരൻ ഹോട്ടൽ ഉടമയോട് പറഞ്ഞു, 30 വർഷമായി ഞാൻ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ കാലമത്രേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്. എനിക്ക് തന്ന ശമ്പളമാകട്ടെ വെറും 2000 രൂപ. ഇങ്ങനെ ആരോടെങ്കിലും പെരുമാറുവാൻ പറ്റുമോ മുതലാളി? ഞാനിവിടെ ആദ്യമായി ജോലിക്ക് വന്ന സമയത്ത് ഇതൊരു ചെറിയ ചായക്കടയായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാപനം വളർന്ന് ടൂറിസ്റ്റുകൾ നിരന്തരം കയറി ഇറങ്ങുന്ന വലിയ റെസ്റ്റോറൻ്റായി മാറിയിരിക്കുന്നു. എന്നിട്ടും എനിക്ക് മാന്യമായൊരു ശമ്പളം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഹോട്ടലുടമയ്ക്ക് തൂപ്പുകാരൻ്റെ വാക്കുകളെല്ലാം കേട്ടു. അപ്പോൾ അതാണ് നിന്റെ വിഷയം. ഇങ്ങനെ ഞാനൊന്ന് ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും നിനക്ക് ഈ ഹോട്ടൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? ഈ ഹോട്ടലിൻ്റെ ഉടമയാകണമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു? സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ വെറുമൊരു തൂപ്പുകാരനല്ലേ? ഞാൻ എങ്ങനെയാണ് ഹോട്ടൽ ഉടമയാകുക? ഇതുതന്നെയാണ് എൻ്റെ പ്രശ്നം. 30 വർഷമായിട്ടും നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ഒരിക്കൽ പോലും നിന്റെ ജോലിയിൽ ഒന്ന് ഉയരണമെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ല. വലിയ സ്വപ്നങ്ങളൊന്നും നീ കണ്ടിട്ടില്ല. നിന്നടുത്ത് തന്നെ നിന്നാൽ വളർച്ചയുണ്ടാകും. വളർച്ചയുണ്ടെങ്കിലല്ലേ നേട്ടമുണ്ടാകും. വളരെ സുപ്രധാനമായ ഒരു ആശയമാണ് ഇത് നൽകുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ വികസിക്കാതെ, നമുക്കൊരിക്കലും പുരോഗതിയുടെ പടവുകൾ കയറുവാൻ കഴിയാതെ ഇങ്ങനെ നിന്നു പോകുന്ന അനുഭവങ്ങൾ. ശിമയോനും ഇതുതന്നെയാണ്. നാഥന്റെ പിന്നാലെ സമ്പൂർണമായി യഥാർത്ഥ ഒരു ശിഷ്യനായി യാത്ര ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടും ഉപേക്ഷിച്ചു പോകുന്ന വള്ളവും വലയും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇറങ്ങിപ്പോകുന്ന ബന്ധങ്ങളുടെ കാണാ ചരലുകളുണ്ട്. ഇളഞ്ചൂട് കിട്ടുന്ന ഇടങ്ങളിൽ തീ കാത്തിരിക്കാനുള്ള കൊതിയുണ്ട്. ഗുരുവിനെ അറിയില്ല എന്ന് ഭയപ്പെടുന്ന ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോകുന്നുണ്ട്. കോഴി കൂവുന്നുണ്ട് 3 വട്ടം. ആ ചോദ്യത്തിനെല്ലാം അവൻ അവിടെ തള്ളിപ്പറയുന്നുണ്ട്. ബലശൂന്യമായിട്ടും തീരത്ത് നിന്ന് കുഞ്ഞ് എന്ന് വിളിക്കുന്ന ആ സ്നേഹത്തിൻ്റെ വിളിയിൽ ശംഖ് തകർന്ന് ശിമോൻ കരഞ്ഞു പോകുകയാണ്. ഇനിയും നിന്നെ ഇപ്പോൾ തന്നെ പൂർണ്ണമായി അനുഗമിക്കുവാനുള്ള കൃപയാണ് വേണ്ടത്. നിന്നടുത്ത് തന്നെ നിൽക്കുകയല്ല, നിൽക്കേണ്ടടുത്ത് നിൽക്കുകയാണ് യഥാർത്ഥമായ അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ അതെങ്ങനെ നേടണം എന്നറിയാത്ത നിരവധി ആളുകളുണ്ട്. ഭാവിയിൽ എന്താകണമെന്ന് മോഹിക്കുന്നുവെങ്കിലും പക്ഷേ അതിലേക്ക് എത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ട് ഞരങ്ങുന്നവർ. മറ്റു ചില ലക്ഷ്യബോധമുണ്ടെങ്കിലും നേടിയെടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. അതിനുള്ള ശേഷിയും കഴിവും ഒന്നുമില്ലാത്തവർ, ഇത്തരത്തിൽ തകർന്നു പോകുന്നവരുണ്ട്. മറ്റു പലർക്ക് ലക്ഷ്യബോധവും നേടിയെടുക്കാനുള്ള വഴിയും അതിനുള്ള കഴിവുമുണ്ട്. പക്ഷേ ആളുകളുടെ അഭിപ്രായങ്ങൾക്കൊത്ത് മാറിക്കളയുകയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നവർത്ത് നിൽക്കുന്നവരുണ്ട്. എങ്കിലും ആരുടെ അഭിപ്രായത്തിൽ വീഴാതെ ലക്ഷ്യം നേടിയെടുക്കുവാൻ ആർജവുമുണ്ടെങ്കിൽ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് സമർപ്പിക്കുവാൻ ഉറപ്പുണ്ടെങ്കിൽ, ചിമിയോനെ പോലെ, നാഥ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാനുള്ള കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റും. മീനൊന്നും ലഭിക്കാത്ത ഒരു രാത്രിയുടെ അധ്വാനത്തിനൊടുവിൽ കരയിൽ നിന്റെ സ്നേഹത്തിൻ്റെ ചൂടേറ്റ് സ്നേഹിക്കുന്നു ഞാനെന്ന് 3 ആവർത്തി പറഞ്ഞ് തമ്പുരാനോടിങ്ങനെ പറ്റിച്ചേർന്നിരിപ്പ, എന്നെ അനുഗമിക്കുക എന്നുള്ള നാഥൻ്റെ സ്വരം കേൾക്കുവാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വലിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. ദൈവഹിതമനുസരിച്ച് തമ്പുരാൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ നിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ശക്തീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാൽ ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും. പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ സ്നേഹമേ, അങ്ങ് ഞാൻ ചൊല്ലുന്നു.
മേൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനി നാവുമോ തമ്പുരാനേ നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനി നാവുമോ തമ്പുരാനേ ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതും നല്ലേ ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ അരുളും വചനമൊന്നല്ലേ വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ അരുളും വചനമൊന്നല്ലേ സത്യം നാം മറക്കുന്നു എന്തിനീ ഒന്നായ സ്നേഹം നാം മറക്കുന്നു എന്തിനായി പരമസത്യം നാം മറക്കുന്നു എന്തിനീ ഒന്നായ സ്നേഹം നാം മറക്കുന്നു ബദ്ലഹേ തന്നെ മധുരയുമെന്നറിഞ്ഞാലോ ബന്ധുവായി നാം ഏകദൈവ വിചാരധാരകളിൽ ബദ്ലഹേ തന്നെ മധുരയുമെന്നറിഞ്ഞാലോ ബന്ധുവായി നാം ഏകദൈവ വിചാരധാരകളിൽ നമ്മൾ സോദരരല്ലേ വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ അരുളും വചനമൊന്നല്ലേ എന്തിനായി നാം മനസ്സിനുള്ളിൽ മതിലു തീർക്കുന്നു
ഇതിനിടയന്മാരെ നമ്മൾ പങ്കുവയ്ക്കുന്നു. എന്തിനായി നാം മനസ്സിനുള്ളിൽ മതിലു തീർക്കുന്നു? എന്തിനിടയന്മാരെ നമ്മൾ പങ്കുവയ്ക്കുന്നു? ഉണ്ണി യേശുവിനും ഉണ്ണി കണ്ണനും വേണ്ടി അർദ്ധരാത്രിയിൽ നമ്മൾ നേത്ര വെടിഞ്ഞിരുന്നില്ലേ? ഉണ്ണി യേശുവിനും ഉണ്ണി കണ്ണനും വേണ്ടി അർദ്ധരാത്രിയിൽ നമ്മൾ നേത്ര വെടിഞ്ഞിരുന്നില്ലേ? പിറവി പൂജ കണ്ടില്ലേ? വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ? ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ? അരുളും വചനമൊന്നല്ലേ?